ദ ജേണലിസ്റ്റിലേക്ക്. പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ നീക്കങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതോടൊപ്പം ഗസയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 15 അഭയാർത്ഥികളും കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഏത് വിധത്തിൽ പശ്ചിമേഷ്യ കത്തിയാലും നിന്ന് പുകഞ്ഞാലും എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും ഞങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ എന്ന ഒരു നിലപാടിലേക്ക്, തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നുണ്ട് എന്ന് ചുരുക്കം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷയെപ്പോലും ബാധിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കാവുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ എല്ലാ സൂചനകളും പശ്ചിമേഷ്യയിൽ തുറന്നു വയ്ക്കുന്ന കൈവിട്ട കളിയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് 350 ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായി ഇറാൻ തൊടുത്തുവിട്ട സാഹചര്യമുണ്ടായിരുന്നു. അതിൽ പലതും അയൺഡോമുകൾ നിർവീര്യമാക്കിയിരുന്നു, മിസൈൽ വേധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളിലേക്ക് ഈ മിസൈലുകളും ഡ്രോണുകളും പതിച്ചു എന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇസ്രായേൽ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയവുമല്ല, ഇനിയും ഞങ്ങൾ ആക്രമണം തുടരും, ഇറാനെ തീർക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇതുവരെ ഇറാനിലേക്ക് ഒരു ആക്രമണവും നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ്റെ കോൺസുലേറ്റിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഇറാൻ്റെ ഉന്നത സൈനിക മേധാവി അടക്കമുള്ള 7 പേർ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കുന്നു, ഇറാൻ ശക്തമായ താക്കീത് ഇസ്രായേലിന് കൊടുക്കുന്നു. ഇനിയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകുമെന്ന് പറയുന്നു. അതോടൊപ്പം ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇസ്രായേൽ ഇറാനുള്ള ഒരു താക്കീത് എന്ന നിലയിൽ ലെബനനിലേക്ക് കയറി അടിച്ചിരിക്കുകയാണ്. ലെബനനിലെ 3 ഉയർന്ന ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഉയർന്ന പദവി വഹിക്കുന്നവർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി ഇസ്രായേലിനെതിരെ ഏതു നിമിഷവും ഒരു ആക്രമണം കൂടി ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഇറാൻ്റെ കോൺസുലേറ്റിലേക്ക് നടന്ന ആക്രമണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇറാൻ്റെ ആഭ്യന്തര ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയിലേക്കുള്ള ഒരു കൈകടത്തലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഏത് വിധേനയും ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇസ്രായേലിലേക്ക് തിരിച്ചടിച്ചത് എന്നായിരുന്നു. അതിൽ തന്നെ ഇറാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തിരിച്ചടി എന്ന് പറയുന്നത് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയുള്ളതൊന്നുമല്ല, മറിച്ച് ഞങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണ് എന്ന ഒരു നിലപാടറിയിക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആക്രമണമായിരുന്നു ഇത് എന്നാണ് ഇറാൻ പറഞ്ഞത്. എന്നിട്ട് ഇറാൻ പറഞ്ഞൊരു കാര്യം, ഇനി ആക്രമണങ്ങൾ ഉണ്ടായാൽ, പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്നായിരുന്നു. ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പല വിധത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന പല വിധത്തിലുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ ഇതൊന്നും വകവയ്ക്കാതെ അതിശക്തമായി ഇറാന് താക്കീത് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു വലിയ ആക്രമണം ലെബനനിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇറാനിലേക്ക് നേരിട്ടുള്ളൊരു ആക്രമണത്തിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല, അങ്ങനെ അവരുടെ വാർ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ഇന്ന് 5-ാമത്തെ വാർ ക്യാബിനറ്റ് ചേരുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു അന്തിമ രൂപരേഖ തയ്യാറാക്കാൻ, അതായത് ഏത് വിധത്തിൽ ഇറാനെ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഇറാനോട് പകവീട്ടണം എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. 5-ാമത്തെ വാർ ക്യാബിനറ്റിലും അതുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം വലതുപക്ഷ സയനിസ്റ്റ് ചിന്താഗതിക്കാരായ തീവ്ര നിലപാടുകാർ മാത്രമാണ് ഇറാനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഇറാനെ തകർക്കണം, തീർക്കണമെന്ന് പറയുന്നുള്ളൂ. മറ്റൊരു വലിയ വിഭാഗം പറയുന്നത് സമാധാനം വേണം, യുദ്ധത്തിലേക്ക് പോയാൽ പശ്ചിമേഷ്യ ഒന്നാകെ തകരും എന്ന് മാത്രമല്ല, അത് ഇസ്രായേലിനെയും ബാധിക്കും, വാണിജ്യ ബന്ധങ്ങൾ തകരും, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, ദൂരവ്യാപകമായി നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തിരിച്ചടിക്കേണ്ടതില്ല, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന നിലയിലാണ് ഒരു വിഭാഗം നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർ ക്യാബിനറ്റിൽ ഒരു കൃത്യമായ തീരുമാനം എടുക്കപ്പെടുന്നില്ല. പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷ്യമെന്ന് പറഞ്ഞത് തിരിച്ചടിക്കുക എന്നതു തന്നെയായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ്
ഏത് വിധത്തിലാണ് ഇറാനെ തിരിച്ചടിക്കുക എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഇസ്രായേലിനുള്ളിലുണ്ട്. ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങളും യുദ്ധ സാമഗ്രികളും പോർ വിമാനങ്ങളൊക്കെ സജ്ജമാണെങ്കിലും ഏത് വിധത്തിൽ ഇത് തിരിച്ചടിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഇസ്രായേലിനുണ്ട്. കാരണം ആയുധബലത്തിൻ്റെ കാര്യത്തിൽ വ്യോമ മാർഗമുള്ള അറ്റാക്കിംഗ് സാധ്യതകൾ മാത്രമാണ് ഇസ്രായേലിന് ഇറാനേക്കാൾ കൂടുതലുള്ളത്. എന്നാൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. ഇറാൻ ഏത് വിധത്തിൽ തിരിച്ചടിക്കുമെന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പവും അവ്യക്തതയുമുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഈ വിഷയത്തിൽ ഇറാനോടൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമോ അതോ സമാധാനത്തിന് വേണ്ടി വാദിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അറബ് രാജ്യങ്ങളെ അത് മൊത്തത്തിൽ ബാധിക്കും, ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച് മടിച്ചു നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പല വിധത്തിലുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ വീണ്ടും വലിയ പ്രകോപനവുമായി ലെബനനെ ആക്രമിച്ചത്. ഈ ലെബനനെ ആക്രമിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന് ഇതിനുള്ള തിരിച്ചടി കൊടുക്കുമെന്ന പ്രഖ്യാപനം വന്നു. അത് ഇസ്രായേലിന് തിരിച്ചടിയാണ്. കാരണം ഭയന്ന് പിന്മാറാത്തൊരു സാഹചര്യം ഇറാൻ്റെ പ്രോക്സികൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഒരു തിരിച്ചടി ഇസ്രായേലിനുണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ വീണ്ടും ഇസ്രായേൽ തിരിച്ചടിക്കാം. അങ്ങനെ അത് നീണ്ടു നീണ്ടു പോയാൽ വീണ്ടും ഒരു വലിയ യുദ്ധത്തിൻ്റെ, പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധക്കളമാകാൻ പോകുന്നതിൻ്റെ സൂചനകൾ, ആശങ്കകൾ വീണ്ടും പ്രകടമായി വരും. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന, ലെബനിലേക്ക് നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം അത് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ള ഒന്നാണ്. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ പൂർണ്ണമായി തകരുമെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നോ ഒന്നുമല്ല. പക്ഷേ ഇസ്രായേലിന് ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ളത് ഒരുപാട് നാശനഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇറാൻ്റെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ, ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോലും സഹസ്രകോടികളാണ് ഇസ്രായേൽ ചെലവഴിച്ചത്. സാമ്പത്തികമായി ഇസ്രായേലിന് അതുണ്ടാക്കുന്ന തകർച്ച വളരെ വലുതാണ്. അപ്പോൾ ഇനിയും യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ സാമ്പത്തികമായി വലിയ തകർച്ച ഇസ്രായേലിനുണ്ടാകും. ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകും. ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ ഇസ്രായേലിലുണ്ട്. അതുപോലെ ഇനിയും യുദ്ധം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യവുമുണ്ട്. കാരണം ഇങ്ങനെ യുദ്ധം നീണ്ടുപോകുമ്പോൾ അത് രാജ്യത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇനിയും അങ്ങോട്ട് കയറി അടിച്ച് വീണ്ടും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയി പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധക്കളമായാൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അത് എല്ലാ അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലും മാറും. എന്തായാലും ഇറാൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന, ലെബനിലേക്ക് നടത്തിയിരിക്കുന്ന ഹിസ്ബുള്ളയുടെ നേതാക്കളെ വധിച്ച ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതും ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വളരെ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നത്. കാരണം ഇനി അതിനൊരു തിരിച്ചടി ഉണ്ടായാൽ അത് ഇസ്രായേലിനെ മാത്രമായിരിക്കില്ല, പശ്ചിമേഷ്യയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായി മാറാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറാനുള്ള സാധ്യതകൾ വീണ്ടും ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം തുടങ്ങിവെച്ചിരിക്കുകയാണ്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളവരാണ്. ഇസ്രായേലിനോട് കട്ടയ്ക്ക് നിന്ന് അടിക്കാൻ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. സ്വാഭാവികമായും ഇറാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളായാലും ഇറങ്ങി പുറപ്പെട്ടാൽ, അത് ഇസ്രായേലിനും പശ്ചിമേഷ്യയ്ക്കും ഉണ്ടാക്കുന്ന ദുരന്തം അത് വളരെ വലുതാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്.